ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നലെ ഓൾറെഡി ഋഷി സൂയ കോംബോ ഒരുവിധം ഓക്കെ ആയിട്ടൊക്കെ വന്നതാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ സൂപ്പർ ആണ്, ഫുൾ കോമഡിയാണ്, അതുപോലെ തന്നെ റൊമാൻസുമാണ്. എന്നാൽ ഈ പറഞ്ഞ നമ്മൾ സൂര്യയുടെ അച്ഛനാണ് സൂര്യയുടെ അച്ഛനാണ് എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചത് പ്രൊമോയാണ് ശരിക്കും അല്ലേ. അത് മിക്കവാറും അത് സൂര്യയുടെ അച്ഛനല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ കഥയ്ക്കൊരു ട്വിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൽക്കി സൂര്യയുടെ കാര്യത്തിൽ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ബസ് വണ്ണയ്ക്ക്. അതുവരെ നമുക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി, അതായത് ബസ്വണ്ണയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുമെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. എന്നാൽ കൽക്കിയെ പിന്തുടർന്ന് നടക്കുകയാണ് നമ്മുടെ റാണിയും ജഗനും. അക്കാര്യവും നമ്മൾ മറന്നു പോകരുത്. ഇനി കൊട്ടേഷൻ, ഇന്നത്തെ കൊട്ടേഷന്റെ ആ ഒരു തീരുമാനം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, സ്പോയിലർ അലേർട്ട് ഉണ്ട്. അതായത് രാമേശ്വരത്ത് ചെല്ലുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ കൽക്കി സൂര്യയെ കാണിച്ചു കൊടുക്കും. ഇനി രാമേശ്വരത്തുള്ള ആരെയെങ്കിലെയും കൊട്ടേഷൻ ഏൽപ്പിക്കണമെന്നാണ് ബസുവണ്ണയുടെ ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നത്. ബസുവണ്ണ ജയിലിലാണ്, അപ്പോൾ ബസുവണ്ണ മിക്കവാറും ഒരു വല്ലാത്തൊരു എൻട്രി വരുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബസുവണ്ണ ജയിലിലായതുകൊണ്ട് ബസുവണ്ണയ്ക്ക് രൂപമാറ്റം സംഭവിച്ച വ്യക്തിയൊന്നും അല്ല പുതിയ വന്നിരിക്കുന്ന കഥാപാത്രം. പക്ഷേ ഈ പറഞ്ഞ രാമേശ്വരത്തുള്ള ഒരു കൊട്ടേഷൻ ഗ്യാങ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുണ്ടയാണ് ഈ പറഞ്ഞ നമ്മൾ സൂര്യയുടെ അച്ഛനെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി. ഒരു പക്ഷേ അത് സൂര്യയുടെ അച്ഛനൊക്കെ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് ആദികേശവ സാറ് റാണിയെ ആ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നുള്ളതിൻ്റെ യഥാർത്ഥ കാര്യം ഇത് തന്നെയായിരിക്കും. അയാളൊരു വലിയ ഡോണായിരിക്കും, അതുകൊണ്ടാണ് റാണിയായിട്ടുള്ള ബന്ധത്തെ ആദികേശവൻ സാർ എതിർത്തത്. അപ്പൊ അതായിരിക്കാനാണ് സാധ്യത. ഇനി സൂര്യയും ഈ അച്ഛനും തമ്മിൽ അല്ലെങ്കിൽ ഈ ആളും തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെടാൻ പോകുന്നതെന്ന് വെച്ചാല്, മിക്കവാറും സൂര്യക്ക് കൊടുക്കുന്ന കൊട്ടേഷൻ ആയിരിക്കും ഈ ഇവർ തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടൽ. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൂര്യയുടെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് സൂര്യയെ അയാൾക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ അതിനും ചാൻസ് കുറവാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാലേ, പ്രമോയിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ടല്ലോ, സൂര്യ ആദ്യമായിട്ട് അയാളെ കാണാൻ പോകുന്നത് പോലെയോ അയാൾ ആദ്യമായിട്ട് സൂര്യയെ കാണാൻ പോകുന്നത് പോലെയോ ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇയാൾ സൂര്യയുടെ അച്ഛനാണോ റാണിയുടെ കാമുകനാണോ എന്ന് നമുക്കൊരു ഒരു 90% മാത്രമാണ് ഉറപ്പ്. പിന്നെ പറയാൻ പറ്റത്തില്ല, നമ്മുടെ സനയും റോഷനും വാലന്റൈൻസ് ഡേ പോലെ ആഘോഷിക്കുന്ന കണക്ക് അവർ പരസ്പരം ഫ്ലവേഴ്സ് ഇങ്ങനെ കൊടുക്കുന്നത് ഒരു പ്രൊമോയിൽ കാണിച്ചു. പക്ഷേ അവരുടെ ഇടയിൽ യാതൊരു സ്റ്റോറിയും ഇല്ലാതെ വെറുതെ നമ്മളെ ഒന്ന് കൊതിപ്പിച്ചതായിരുന്നു, കൊതിപ്പിച്ച് കടന്നു കളഞ്ഞതായിരുന്നു. അപ്പോൾ എന്തായാലും ഇതും അതുപോലെ പ്രൊമോയിൽ കാണിച്ച് കൊതിപ്പിച്ച് കളയാനാണെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കും, ഉറപ്പായിട്ടും പ്രതിഷേധിക്കും. ഇത് ആകെക്കൂടി ഒരു സസ്പെൻസ് കൂടി വരുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ രാമേശ്വരത്ത് വെച്ചിട്ടുള്ള കൊട്ടേഷൻ ഗ്യാങ്ങിന്റെ ഒരു ഗുണ്ടാ തലവൻ മാത്രമാണോ അയാൾ, സൂര്യയുടെ അച്ഛനാണോ, ആരാണ് അയാൾ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആദി സാറും അതിഥി ടീച്ചറും ഋഷിയും സൂര്യയും എല്ലാവരും കൂടെ നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു ഡേ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഏതായാലും ആ ഒരു സസ്പെൻസ് അതെന്താണെന്നുള്ളത് എന്തായാലും ജനറൽ പ്രൊമോ ഒന്നും കൂടി വന്നതിന് ശേഷമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കാം അല്ലേ, പക്ഷേ റേറ്റിംഗ് താഴോട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ശരി, ഞാൻ പോയി വരാം. ബൈ.